നമസ്കാരം എ കെ ജി സെന്റർ ബോംബാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ സുഹേൽ ഷാജഹാൻ കസ്റ്റഡിയിൽ കിട്ടിയോ കിട്ടിയോ എ കെ ജി സെന്റർ ബോംബാക്രമണം നടത്തിയതിനു ശേഷം ചില മാധ്യമങ്ങളും ഒപ്പം കോൺഗ്രസ് നേതാക്കന്മാരും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് കിട്ടിയിട്ടുണ്ടോ ഡ്യൂപ്ലിക്കറ്റിനെ അല്ല ഒറിജിനലിനെ തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കൈയോടെ തൂക്കിയിട്ടുണ്ട് ആരാണ് സുഹേൽ ഷാജഹാൻ എന്നറിയാല്ലോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ തിരുവനന്തപുരത്തുകാരൻ അതെങ്ങനെയാണ് കണ്ണൂരുകാരനായിട്ടുള്ള സുധാകരന് തിരുവനന്തപുരത്തുള്ള കേവലം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി മനസാക്ഷി സൂക്ഷിപ്പുകാരനായത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് കാര്യം കണ്ണൂരുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കേവലം കെ പി സി സി പ്രസിഡന്റായി വന്നതിന് ശേഷം വളരെ പെട്ടെന്നാണ് സുഹൈൽ ഷാജഹാൻ എന്ന വ്യക്തി കെ പി സി സി പ്രസിഡന്റ് മനസാക്ഷി സൂക്ഷിപ്പുകാരനായത് വെറുതെ അല്ല ഓഫീസിനകത്തും മറ്റ് നേതാക്കന്മാർക്കൊന്നും പ്രവേശമില്ലെങ്കിലും സുഹേൽ ഷാജഹാൻ എപ്പോൾ വേണമോ അവിടത്തേക്ക് കഥകിൽ പോലും മുട്ടാതെയോ അദ്ദേഹത്തെ വിളിക്കാതെയോ അകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ പോലും അദ്ദേഹത്തിന് സർവ്വ സ്വാതന്ത്ര്യമാണ് എന്തിനേറെ പറയുന്നു സുധാകരന്റെ പല സ്വകാര്യ കാര്യങ്ങളിൽ പോലും സ്ഥിര സാന്നിധ്യമായിരുന്നു സുഹേൽ ഷാജഹാൻ ആ സുഹേൽ ഷാജഹാനെയാണ് ഈ കൃത്യം നിർവഹിച്ചതിനു ശേഷം ഏത് കൃത്യം എ കെ ജി സെൻട്രൽ ബോംബാക്രമണം നടത്തിയതിനു ശേഷം വിദേശത്തേക്ക് കടക്കാനായിട്ടുള്ള അവസരമൊരുങ്ങിയത് സ്വാഭാവികമായിട്ട് അതിനുള്ള സഹായം ചെയ്തു കൊടുത്തത് ആരായിരിക്കണം കാര്യം സുധാകരനൊപ്പം നിഴലായി നടന്നൊരു വ്യക്തി എ കെ ജി സെന്ററിലേക്ക് ബോംബ് ആക്രമണം നടത്തുന്നതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആര് കൂടി അറിഞ്ഞിട്ടായിരിക്കണം ഒരു സംശയം വേണ്ട സുധാകരനും ആ കാര്യവുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നിരിക്കണം എന്നിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുരുളഴിക്കാൻ രണ്ട് മാസത്തിലേറെ ക്രൈംബ്രാഞ്ചിന് അക്ഷീണം പ്രയത്നിക്കേണ്ടി വന്നു പല തരത്തിലുള്ള കഥകൾ ഇവർ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു എന്തിനേറെ പറയുന്നു സി പി എം തന്നെ ചെയ്ത കൃത്യമാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം കിട്ടിയോ 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 എന്നായിരുന്നു ചോദ്യം ഇനി സുധീഷിനെ മാത്രമേ കിട്ടാനുള്ളൂ എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മറുപടി എന്തായാലും വലിയ പ്രമാദമായ ഒരു കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ട് സുഹേൽ ഷാജഹാൻ എന്ന മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലാകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പല ചുരുളുകൾ കൂടി അഴിയാനുണ്ട് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരന്റെ ബന്ധമെന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് കാര്യം സുഹേൽ ഷാജഹാൻ ആ രീതിയിലാണ് ത്ത് നിലകൊണ്ടതെന്ന് കോൺഗ്രസുകാർക്ക് കൂടി അറിയാം അങ്ങനൊരു വ്യക്തി ഈ കൃത്യത്തിന് ആസൂത്രണം ചെയ്തതിനു ശേഷം വിദേശത്തേക്ക് മുങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായി അദ്ദേഹം രണ്ടു വർഷത്തിന് ശേഷം ഡൽഹി വിമാനത്താവളം വഴി കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ സുധാകരനും കൃത്യമായ അറിവുണ്ടായിരുന്നിരിക്കണം ഒരു സംശയവും വേണ്ട കാര്യം ഇപ്പോൾ ഡൽഹിയിലാണ് സുധാകരനും ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് കാര്യം ഈ ലോക്സഭാ സെഷൻ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇനിയിപ്പോ പങ്കെടുക്കാതെ കേരളത്തിൽ എത്തിയെന്ന് അറിയില്ല ലോക്സഭാ സെഷൻ നടക്കുന്നതുകൊണ്ട് എം പി എന്നുള്ള നിലയ്ക്ക് സുധാകരനും ഡൽഹിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സ്വാഭാവികമായി ഡൽഹി വിമാനത്താവളത്തിലേക്ക് സുഹേൽ ഷാജഹാൻ എത്തുന്നുണ്ടെങ്കിൽ അതും തന്റെ സന്തത സഹചാരിയായിട്ട് ഊണിലും ഉറക്കത്തിലും തന്റെ ഓഫീസിലും എന്തിനേറെ പറയുന്നു താൻ എവിടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം തന്റെ നിഴലായി അനുഗമിച്ചിരുന്ന വ്യക്തി അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാകേണ്ട സന്ദർഭത്തിൽ ഡൽഹി വിമാനത്താവളത്തിൽ തന്നെ എത്തുന്നുണ്ടെങ്കിൽ ആരുടെ കൂടി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെ ലാൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് സാമാന്യ ലോജിക്കിൽ തന്നെ കിട്ടുന്ന ഒരു ഉത്തരമാണ് അപ്പോ ഈ കേസിലെ മുഖ്യ സൂത്രധാനായിട്ടുള്ള വ്യക്തിയെ ഡൽഹിയിൽ നിന്ന് കൈയോടെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം സുധാകരനിലേക്ക് കൂടി നീഴേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരേണ്ട വ്യക്തി ഡൽഹി വഴി കറങ്ങി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചു കുഴപ്പമില്ല തീ ഡൽഹി വഴി ഇങ്ങ് പോരെ എന്നുള്ള ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ബിരുദൻ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ നാട്ടിലെ നിയമവ്യവസ്ഥയും അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും പൊട്ടമാറല്ലോ ഈ പ്രതിക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പിന്നെ അങ്കാബുങ്ക അറിഞ്ഞുകൂടാത്ത സുധാകരന് എന്ത് ബ്ലൂ കോർണർ അതൊന്നും ഒരു വിഷയമല്ല നെയ് നീ ഇങ്ങ് പോരെ ഇപ്പോ കുറ്റപത്രം സമർപ്പിച്ചു ഇനി അവമാനം തൂങ്ങാൻ പോവുകയാണ് നിനക്ക് കുഴപ്പമില്ല ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ നടത്തി ഡൽഹി വഴി തന്നെ നീ തിരിച്ചു പോയാൽ മതി ഒരു പ്രശ്നവുമില്ലെന്ന് ഇദ്ദേഹം ചിലപ്പോൾ ഉപദേശം ചോദിച്ചപ്പോ ഈ രീതിയിലുള്ള വിദഗ്ദ്ധ ഉപദേശം പൊട്ടനായിട്ടുള്ള സുധാകരൻ നൽകി കാണും അതിന്റെ കൂടി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സെഷൻ പുരോഗമിക്കുന്നതിനിടയിൽ ഡൽഹി വിമാനത്താവളത്തിൽ തന്നെ വരാൻ സുഹേൽ ഷാജഹാന് ധൈര്യം കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മുഖ്യ സൂത്രധാരനെ കൈയോടെ പിടിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട സകല ചുരുളും അഴിയാൻ പോവുകയാണ് എന്തിനാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്തായിരുന്നു ചേതോ വികാരം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങളുടെ പേരിലും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വയനാട് ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടായതിന്റെ പക പോക്കുന്നതിന് വേണ്ടിയാണ് സുധാകരൻ തന്റെ ഉറ്റ അനുയായി പിന്നെ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ പ്രമുഖ നേതാക്കന്മാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ഒപ്പം കൊണ്ട് നടക്കുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് കാര്യം ഒരു തിരുവനന്തപുരത്തുള്ള കേവലം യൂത്ത് കോൺഗ്രസിന്റെ ഒരു തുക്കട നേതാവിനെ സുധാകരൻ എന്തിനായിരിക്കണം തന്റെ ഉറ്റ അനുയായിയായി മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെല്ലാം കെ പി സി സി പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ കണ്ണൂരായിരുന്നു കണ്ണൂരുള്ളൊരു വ്യക്തി അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരത്ത് വരികയോ ഇപ്പൊ റിജിൽ മാക്കുറ്റി എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല പക്ഷേ കെ പി സി സി പ്രസിഡന്റായി ചുരുങ്ങിയ കാലത്തിനകത്ത് തന്നെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ കേവലം ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് സുധാകരന്റെ ഇത്രയും വലിയൊരു അനുയായിയായി മാറിയത് എവിടെ പോയാൽ അദ്ദേഹത്തിനോട് ഒപ്പം തന്നെ ഉണ്ടാകുകയും എന്തിനേറെ പറയുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ ജിമ്മിനകത്ത് നിന്ന് വീഡിയോ എടുത്ത് സ്വന്തം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ആ ബന്ധത്തിനുള്ള കാരണം സുഹേൽ ഷാജഹാന്റെ കല്യാണത്തിന് പോലും സുധാകരന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു മുഴുവൻ സമയം ആ കല്യാണത്തിന് വേണ്ടി ഇദ്ദേഹം മാറ്റിവെക്കുന്ന നിലയിലേക്ക് ഒരു ചോട്ട നേതാവിന് വേണ്ടി സുധാകരൻ ഇത്രത്തോളം ഇടപെടുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് ഇത്രയും ഹൈ നിൽക്കുന്ന ഒരു നേതാവിനെ ഒരു ചോട്ട നേതാവിന് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുഹേൽ ഷാജഹാൻ മുഖ്യ സൂത്രധാരനാകുന്നുണ്ടെങ്കിൽ അത് കെ പി സി സി പ്രസിഡന്റ് വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോ ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു സുധാകരന് സുഹൈൽ ഷാജഹാനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എ കെ സെന്ററിലേക്ക് ബോംബാക്രമണം നടത്തുകയും ആ ബോംബാക്രമണം നടത്തി ഇദ്ദേഹത്തെ വിദേശത്തേക്ക് കടത്തിവിട്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളിലൂടെ അവരുടേതായിട്ടുള്ള വിഭാഗക്കാരായി ചേർന്ന് നിൽക്കുന്നവരെ കൊണ്ട് വഴിതിരിച്ച പല കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചതിലും കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ട് അപ്പോ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് കിട്ടിയോ കിട്ടിയോ എന്ന് ഏറെക്കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് ഇപ്പോ കോൺഗ്രസുകാരുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിൽ തന്നെ മുഖ്യ സൂത്രധാരനെ കൈയോടെ പിടിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ പോവുകയാണ് കൂമ്പിലിട്ട് രണ്ടിടി ക്രൈംബ്രാഞ്ചുകാർ കൊടുത്ത് കുനിച്ചു നിർത്തിയവനെ നല്ല രീതിയിൽ ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പുറത്തു വരാൻ പോകുന്നു അതിലൂടെ തൂങ്ങാൻ പോകുന്നതും അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകാൻ പോകുന്നതും കെ പി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ